ഞാൻ കണ്ടിട്ടില്ല മാങ്ങ അരച്ച് നമ്മൾ ചെറുതിലൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ തൊടിയിൽ നിന്ന് മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ചതച്ചിട്ട് ചതച്ച് അത് കുറേ പുളി വിഴിഞ്ഞു കഴിഞ്ഞിട്ട് സംസാരം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര മീൻ കറിയാണ്. അതെന്ന് പറഞ്ഞൊരു വെറൈറ്റി കറിയെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമാങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് ഒരു കറിയാണ്. മീൻ ഫിഷ് വറുത്ത് നമ്മളെടുക്കണം. വറുത്തെടുത്ത് അതിന് ശേഷം വലിയൊരു മൂപ്പിക്കൽ വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ അരച്ച് എണ്ണയിൽ മൂപ്പിച്ച് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചൂര മുളകിട്ട് മാങ്ങ അരച്ച കറിയാണ്. ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തിയാണ്. ആദ്യമായിട്ട് നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങയാണ്. നല്ല നമ്മളെ പറമ്പിൽ തന്നെയാണ് പച്ചമാങ്ങ രണ്ടെണ്ണം, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇപ്പത്തി ഒരു പത്തെണ്ണം മതി, ഒരു പത്ത് ചെറിയ ഉള്ളി, ഒരു 4-5 പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി നമുക്ക് ആവശ്യത്തിന് എണ്ണയിൽ മൂപ്പിക്കാൻ ആവശ്യത്തിനുള്ളത്, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പിന്നെ നമുക്ക് വേണമല്ലോ കടുക്, എന്തായാലും വേണം കടുക്, ഉപ്പ്, ഫിഷ് മസാല. ഫിഷ് മസാലയാണ് ഇത് എൻ്റെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫിഷ് മസാല ഫിഷിന് ഞാൻ എപ്പോഴും ചേർക്കുന്നതാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, പിന്നെ കാശ്മീരി പൗഡർ, കറിവേപ്പില, വറ്റൽ മുളക്, ഫിഷ്. ഫിഷ് ചൂരയാണ്, രണ്ട് ചെറിയ ചൂര. നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടെ വരട്ടി വെച്ചേക്കുവാണ്. ഇതിനെ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മീൻ വറുക്കുക. ഒരു ചെറിയ ഒരു ഒരു ഒരുപാടങ്ങ് മൂപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വറുത്ത് നമ്മളുടെ ആ ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടാൻ വേണ്ടിയാണ്. പച്ചയ്ക്ക് കറി വെച്ചാൽ ഈ മാങ്ങ അരയ്ക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഇവിടെ സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. ഞാനിവിടെ എല്ലാത്തിനും വറുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്നെ ചട്ടി ഒന്ന് ചൂടായി കഴിയട്ടെ. നല്ലവണ്ണം ചട്ടി ചൂടാകണം. ചൂടായി കഴിഞ്ഞ് എണ്ണ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുകൊണ്ടാണ് ചട്ടി ചൂടായി, ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഒരു സ്വല്പം താമസം വരും. അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കാം. ഒഴിച്ച് സാധനം ഫിഷ് ഇടാൻ നോക്കാം. ഒരുപാടെണ്ണ വേണ്ട, നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാനുള്ള. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫിഷ് എടുത്ത് ഓരോന്നായിട്ടിടാം. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ വരലിൽ വെച്ചേക്കാണ്, നല്ലോണം തേച്ച് പിടിപ്പിച്ച് രാവിലെ തന്നെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് നോക്കാം. ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഈ വറുക്കലും നമ്മുടെ പച്ചമാങ്ങ അരച്ച് ചേർക്കലുമാണ്. പച്ചമാങ്ങയും ചെറിയ ഉള്ളിയും നല്ലവണ്ണം അരച്ച്, നല്ല അരച്ച് എണ്ണയിൽ മൂപ്പിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഇത് ശരിക്കും ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പം നമ്മളിത് മറിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അത് മൂത്താൽ മതി. പെട്ടെന്ന് എടുക്കാം, നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് ഇതാക്കണം. രണ്ടാമത്തെ ട്രിപ്പ് മീനും ഇട്ടിട്ടുണ്ട്, അത് റെഡിയായി. അത് നമുക്ക് കോരിയെടുക്കാം. അത് നമ്മളെ മീൻ വറുത്ത് കോരുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അവരവരെ ഇഷ്ടം, ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ അല്ലേ. അത് നമ്മളെ ടേസ്റ്റ്, നമ്മളെ അമ്മയൊക്കെ പണ്ടുണ്ടാക്കിയിട്ടുള്ളതായത്. ഇങ്ങനത്തെ മാങ്ങയൊന്നും അല്ല കേട്ടോ, നല്ല മാങ്ങ അരച്ച് ചേർത്ത് മീൻ വറുത്ത് കോരി കഴിഞ്ഞ് ഇനിയിപ്പം മാങ്ങ, ഇത് രണ്ട് മാങ്ങയാണ്, കോമാങ്ങ രണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് മാങ്ങയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു, നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു പിടി ചെറിയ ഉള്ളി, ഇത്രയും ചെറിയ ഉള്ളി ഇത്രയും ഇതിനകത്തോട്ട് ഇടുകയാണ്. ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ അങ്ങോട്ടിട്ട് അത്യാവശ്യത്തിന് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഇതിനകത്തോട്ടിടുന്നു. ആവശ്യത്തിന് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, കുറേ ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരും. ഒരു ആവശ്യത്തിനുള്ള കുറച്ച് വെളുത്തുള്ളി,
പിന്നെ ഇഞ്ചി. ഇഞ്ചി അതേപോലെ തന്നെ ഒരുപാട് ഇഞ്ചി ചൊവയൊന്നും ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഇഞ്ചി കൂടി ഇടുക. ഇത് ഇത്രയും കൂടെ നമ്മളൊന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് അരയ്ക്കും. അരച്ചെടുത്തുകൊണ്ട് വരാം. മാങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഇത്രയും കൂടെ അരച്ച പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തീ കത്തിക്കുകയാണ് രണ്ടാമത്. അപ്പോൾ ചട്ടി, മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഈ കറിക്ക്. അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അത് വഴറ്റാൻ വേണ്ടി തന്നെ ഒഴിക്കണം. കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല. എണ്ണ നല്ലവണ്ണം ചൂടാകണം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇടുന്ന ഉടനെ നല്ലവണ്ണം കടുക് പൊട്ടണം. പൊട്ടിക്കഴിഞ്ഞിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുമ്പം പെട്ടെന്ന് ഇത് വഴറ്റി കിട്ടുകയുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ എത്ര കടുകിടാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിയിടാം. അതിനകത്ത് ചെറിയ ഉള്ളി ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് മതി. ഒന്ന് ഉള്ളി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് രണ്ട്. ഒരുപാട് അങ്ങ് മൂക്കണ്ട ഉള്ളി. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് നല്ലോണം ചട്ടി നല്ലോണം ചൂടായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി ഉണക്കമുളക് നമ്മളൊരു രണ്ട് എണ്ണം മതി. നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടണം. മുളക് ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത്. എല്ലാം ഇനി പറയണ്ടല്ലോ. മാങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ അരച്ച് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മളത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് ഇടുവാണ്. ഇട്ട് മൊത്തം ഇടാം. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായ ഒരു സംഭവം ഇതാണ്. എല്ലാവരും മാങ്ങ അരിഞ്ഞിട്ടിട്ട് ഇപ്പം നമ്മളിതെല്ലാം കൂടെ അരച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരണം, ഒരു മൂത്ത് വരണം ആ മാങ്ങയും എല്ലാവരും. ഇപ്പം തന്നെ കാണാനൊരു ഭംഗിയൊക്കെ വന്നു. ആ കടുക്, ചെറിയ ഉള്ളി, മുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന്. ഇനി ഇത് നല്ലോണം ഒരുവിധം ഒരു കളർ വരും. അപ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്കിനി കുറച്ച് ഉപ്പ്, ആവശ്യമായ ഉപ്പ് ഇതിനകത്തിടാം. അത്യാവശ്യം നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പ് പിടിക്കണം ഇതിന്. ഉപ്പൊക്കെ എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിനുള്ളിടാം. മഞ്ഞട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി പിടിക്കാനതുകൊണ്ട് നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ഇളക്കി എണ്ണ ഇങ്ങനെ ആ പച്ച മണം പോകണം. ഇപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. മാങ്ങയും ആ ഉള്ളിയും എല്ലാം കൂടെ അതിൻ്റെ ഒരു മണവും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ പൊടികളാണ്. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി, ഇത്രയും പൊടികൾ ചേർക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിഷ് മസാല. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ, അര മതി, ഒരു ശകലവും കൂടെ. മല്ലിപ്പൊടി ഞാൻ മീൻകറിക്ക് ചേർക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഇതിനൊരു സ്വല്പം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ഒരു ശകലം, ഞാൻ ഒരുപാട് മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല. മല്ലിപ്പൊടി ഇട്ട് സാദാ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയാണ്. നമ്മൾ സ്വന്തം മുളക് വാങ്ങി പൊടിക്കുന്ന പൊടിയാണ്. അതൊരു ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ എരിവ് നല്ല ഉള്ളതാണ്. നമുക്ക് നല്ലോണം ചാറും നല്ല ഇച്ചിരി ഒരു കുഴമ്പ് വരുത്തിയിരിക്കണേ. നമ്മൾ ഈ മുളക് പൊടി ചേർക്കുമ്പോഴത്തേന് ഭയങ്കര എരിവല്ല. അപ്പോൾ ഇതൊരു ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി കിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചാറ് കിട്ടും. നല്ല കറി നല്ലോണം കുറുകിയിരിക്കും. കാശ്മീരി ചില്ലിയാണിത്, ചില്ലി പൗഡറാണ്. അപ്പോൾ ഒരു 2.5 സ്പൂൺ. അപ്പോൾ എരിവില്ലല്ലോ. ഇത് ഇനി എൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. കടുക്, ജീരകം, ഉലുവ, മുളക്, മല്ലി ഇതെല്ലാം കൂടെ പൊടിച്ച്, ഉലുവ എന്ന് പറയാൻ ഉലുവ നല്ലോണം ചേർക്കണം. ഉലുവയൊക്കെ നല്ലോണം ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് ഒരുപാട് വേണ്ട. ഒരു 1 സ്പൂൺ മതി. അപ്പോൾ നമ്മൾ ഈ അരപ്പ് മൊത്തം ഒന്ന് ഇതാ നോക്കി ഒന്ന് വഴന്ന് ഒരു കളർ വ്യത്യാസമൊക്കെ വന്നു. നല്ല ഒരു മണമൊക്കെ വന്നു. ഇനി നമുക്കിതിനകത്തേക്ക് സാദാ പച്ചവെള്ളം ചേർക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാം. ഒറ്റയടിക്ക് മൊത്തം ഒഴിക്കരുത്. ഇത്
പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇത് ഒരു കുഴമ്പ് വരുവത്തിലാക്കണം. ഒറ്റയടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ടി പിടിക്കും, മസാലകൾ കട്ടി പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഒരു ട്രിപ്പ്, അടുത്ത ട്രിപ്പും കൂടെ ഒരു കുറേച്ചേ ഒഴിക്കാം. ഇപ്പോൾ ഒരുവിധം കുഴമ്പ് വരുവത്തിലായി. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കുറച്ചുകൂടെ അങ്ങ് ഒഴിക്കാം. നോക്കട്ടെ എത്രത്തോളം ചാറ് നമുക്ക് വേണ്ടി വരും, അതനുസരിച്ച് വെള്ളം ചേർത്ത് മീൻ നല്ലോണം വെന്തായോണ്ട് അരി ഒരുപാട് വേവിക്കണ്ട. ഇനി കണ്ടോ ഒരു ആ മാങ്ങ അരച്ച് ചേർത്തതിൻ്റെയാണ് ഒരു കുറുവൽ വരുന്നത്. അതിനതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കതിനകത്ത് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാങ്ങ വെള്ളാൻ വേണ്ടിയുള്ള ഉപ്പേ ചേർത്തോളൂ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനും എൻ്റെ ടേസ്റ്റിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാം ചേർത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് എരിവും അതുമാത്രം, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത്രയും തന്നെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ഒരു രണ്ട് കഷ്ണം ഒരു അരിഞ്ഞ് വെച്ചേക്കുന്നത് നോക്കണ്ട, ഒരു കുറച്ച് സവോളയും കൂടെ ഇതിനകത്തിട്ട ഒരു ഒന്നും കൂടെ സവോളയുടെ ടേസ്റ്റും കൂടെ. ഇനി നമുക്ക് തക്കാളി ഒരു കുറച്ച്, നമ്മളിപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്, ഇത് പുളി കുറഞ്ഞ തക്കാളിയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഒരു പിടി, ഇവിടെ ഒരു ഒന്നര തക്കാളി അരിഞ്ഞ് വെച്ചതാണ്, അതിൻ്റെ ഒരു പകുതി കുറച്ച് മതി. ഇതിപ്പോൾ ഏകദേശം കറി ഒരു വിധം തന്നെ നമുക്ക് തിളച്ച് നല്ലോണം തിളച്ചതായി വരുവാണ്. അപ്പോൾ നമുക്ക് തിളച്ച് ഒരു പതയായി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കാര്യം ഞാൻ അധികം ഗ്രേവി ഒന്നും വെച്ചിട്ടില്ല, വെള്ളമൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് മീനും വെന്തതല്ലേ, അപ്പോൾ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചോര തല തന്നെ ഇടാം. അപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് മീത് നല്ലോണം ഇളക്കി കൊടുത്ത് ഈ മീനിലേക്ക് ഈ പുളിയൊക്കെ പിടിച്ച് ഒന്നും കൂടെ ഒന്ന് കുറുവി ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് ഇങ്ങനെ എടുക്കാം. മീൻ കറിയുടെ ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നല്ലൊരു ഭംഗിയുണ്ട്. ആ തക്കാളിയും മീനും അതിൻ്റെ കാശ്മീരി ചില്ലിയുടെ ഒരു റെഡ് കളറും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ മീൻ കറി കാണാൻ. അതേപോലെ തന്നെ കൂട്ടാനും നമ്മൾ ചോറിനും ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും, ചപ്പാത്തിക്ക് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, ചോറിനും പിന്നെ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ നല്ലൊരു ഡിഷാണിത്. മൂടി വെക്കാം, ചെറിയ തീയിൽ, തീ കുറയ്ക്കണേ. ഒന്ന് മൂടി വെച്ച് ഇതിനകത്തൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നോക്കാം. ഇതിപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. തിളച്ചാൽ മാത്രം പോരാ, കുറച്ചുകൂടെ മീൻ നമ്മൾ അരവേവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും കുറച്ചുകൂടെ മീൻ ഈ എരിവും പുളിയും എല്ലാം കൂടെ മീനിലേക്ക് പിടിക്കേണ്ട. അപ്പോൾ കുറച്ചുകൂടെ തിളച്ചൊന്ന് വറ്റി ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇതാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് കൂട്ടാൻ നല്ല, എനിക്കിപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങൾ കൂട്ടി നല്ലതാണ്, നിങ്ങളാ അഭിപ്രായം നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അടപ്പെടുക്കുകയാണ്. അടപ്പെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഇത് കാണാം, നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ, നമ്മൾ എണ്ണ ആത്തിന് ചേർന്നതിൽ ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ എടുക്കുക, എടുത്തിട്ട് ഒന്ന് ചുറ്റിക്കുക. നമുക്കിനി ഇറക്കാം. ഇതിപ്പം പിന്നെ എപ്പോഴും നോക്കുമ്പോൾ മാങ്ങ അരിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. മാങ്ങ അരിഞ്ഞിട്ട് കറി വെച്ച് നമ്മൾ കൂട്ടുമ്പോൾ അതും ഈ മുളകിട്ടയിൽ മാങ്ങ ഇടുമ്പോഴത്തേനും മൊത്തം എന്ത് അരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നി ഇതൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാനിതിങ്ങനെ അരച്ച് ഇതെല്ലാം കൂടെ അരച്ച് എണ്ണയിൽ വെച്ച്
പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇത് കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കണ്ടിട്ടില്ല മാങ്ങ അരച്ച്. നമ്മൾ ചെറുതിലൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ തൊടിയിൽ നിന്ന് മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ചതച്ച് അത് കുറേ പുളി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അരച്ചതിന് അരകല്ലിൽ തന്നെ അരച്ച് ചേർത്തുണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മിക്സിയിൽ അരകല്ലൊന്നുമില്ല, മിക്സിയിൽ അടിച്ച്. പക്ഷേ ഇത് ടേസ്റ്റോട് കറി കൂട്ടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂരമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി ഇങ്ങോട്ട് വെക്കാം. വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം. നോക്കാം ചൂരക്കറി റെഡി. സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കേ, കറി റെഡിയായി. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കേ.